വമ്പനൊരു ട്വിസ്റ്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് ഒരു ചെറിയ ന്യൂസ് കേട്ടായിരുന്നു, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ പ്രീ സീസൺ ഇനി തുർക്കിയിലേക്ക് പെട്ടെന്ന് പോയി ഒന്ന് മത്സരമൊക്കെ കളിച്ചിട്ട് കുറച്ച് ടീമുകളുമായിട്ട് മത്സരം കളിച്ചിട്ട് പെട്ടെന്ന് വരുന്ന രീതിയിലേക്ക് കളി മാറ്റാനായിട്ട് പോവുകയാണ്. ISL സീസൺ അടുത്തെങ്കിൽ കൂടെ പെട്ടെന്ന് പോയി തുർക്കിയിൽ പോയി കളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വരുന്ന രീതിയിലേക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ന്യൂസ് ആയിരുന്നു നമുക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു വൻ ട്വിസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങൾ കേരളത്തിൽ തന്നെ നടത്താനായിട്ട് പോവുകയാണ് എന്നുള്ള ഒരു വലിയ ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ആരാധകർക്ക് ചെറിയൊരു നിരാശ ഉണ്ടാകും. കാരണം വിദേശത്ത് പോയിട്ട് ഒരു കളിയൊക്കെ കളിച്ചൊന്ന് സെറ്റായിട്ട് വരുന്ന ഒരു ടീമിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ലെവലായിരുന്നു ആരാധകർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കാനായിട്ട് പോകുന്ന ന്യൂസ് എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ വലിയൊരു കാര്യമാണ്. അതായത് ഈ തുർക്കി പര്യടനത്തിന് ന്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കേട്ടൊരു കാര്യം ഇതായിരുന്നു, എൽക്കോ ഷാട്രി എന്ന് പറയുന്ന ഈ ഒരു കോച്ചിന് ഒരു മികച്ച ടീമുമായിട്ട് ഏറ്റുമുട്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ലെവലിലേക്കാണ് തീരുമാനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയുള്ള ടീമുകളുമായിട്ട് മത്സരം വെക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ പുറത്തു തന്നെങ്കിൽ ഇപ്പോൾ എല്ലാ ടെസ്റ്റുകളും അടുപ്പിച്ചുകൊണ്ട് കിടിലൻ ടീമുകളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാനായിട്ട് പോവുകയാണ്. അതെ, ഒരു വലിയ ടീം തന്നെയാണ്, പുറത്തു നിന്നൊന്നല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. 1948 രൂപം കൊണ്ട ഈ ടീം 2017-18 സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കിരീടം നേടിയ ഈ ടീം, കേരളത്തിലെ പിള്ളേർ മാത്രം കളിക്കുന്ന മലയാളികളുടെ സ്വന്തം ടീം, സന്തോഷ് ട്രോഫിയിലെ കേരളത്തിന്റെ ഒഫീഷ്യൽ ടീം, ആ കേരള ടീമുമായിട്ടാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. ഇതിൽ പരം വലിയൊരു ന്യൂസ് നമുക്ക് ഇനി വരാനില്ല. ദ കംപ്ലീറ്റ് കേരള ഡെർബിയാണ് വരാനായിട്ട് പോകുന്നത്. ഒക്ടോബർ 3 മത്സരം നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ലഭിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ദ ഒഫീഷ്യൽ കേരള ടീം 3 വൈകുന്നേരത്തായിരിക്കും ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വഴി അറിയാനായിട്ട് പറ്റും. ഈ ഒരു മത്സരത്തോടുകൂടി ഈ ഒരു പ്രീ സീസൺ തീരുന്നില്ല. ഹൈദരാബാദ് FCയോടും ചെന്നൈ സിറ്റി FCയോടുമായിട്ടൊക്കെ പ്രീ സീസൺ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ന്യൂസുകൾ നമുക്ക് വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിഡിലൻ പ്രീ സീസൺ എക്സ്പീരിയൻസ് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും മികച്ച ടീമുകളായിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. എങ്കിൽ കൂടെ ആരാധകർക്ക് എൻട്രി ഇല്ലാതെയാണ് മത്സരങ്ങൾ നടത്തുന്നത് എന്നുള്ള ഒരു നിരാശ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയെ സാക്രിഫൈ ചെയ്യാനായിട്ട് ഈ മത്സരങ്ങളെല്ലാം ഉപയോഗപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ആരാധകർ കാത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിഷയപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ഓർമ്മ കണ്ടുകൊണ്ടിരിക്കും.